ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നൈറ്റ് മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുക, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ്. ഈ ഒരു നൈറ്റ് മാസ്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം പെട്ടെന്ന് തന്നെ നിറം വയ്ക്കുന്നതാണ്, അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതാണ്. നിങ്ങളുടെ ഫേസിന് ഇപ്പോൾ പണ്ടത്തെ പോലെ അത്ര ഗ്ലോ ഇല്ല, ഡള്ളായിട്ട് ഇരിക്കുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നൈറ്റ് മാസ്ക് ഫോളോ ചെയ്താൽ മതി, വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു നൈറ്റ് മാസ്കാണ്, യൂസ് ചെയ്യേണ്ടത് രാത്രിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഇരട്ടിയായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്നിൽ എന്ത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താലും സ്കിൻ അത് അബ്സോർബ് ചെയ്തിട്ട് നല്ല റിസൾട്ട് തന്നെ തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മാസ്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടത് തക്കാളിയാണ്, അതുപോലെ തന്നെ പാലുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാസ്ക് തയ്യാറാക്കുന്നതെന്ന് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക, എങ്കിൽ ഞാൻ ഇനി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ്സാവാതെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു നൈറ്റ് മാസ്ക് തയ്യാറാക്കാൻ വേണ്ടത് തക്കാളിയാണ്. ഞാൻ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി എടുക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളങ്ങനെ എടുക്കുക. നിങ്ങളിതുപോലെ ഒരു തക്കാളി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. ഇപ്പോൾ ഞാൻ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ ഇത്രയൊന്നും വേണ്ട, പക്ഷേ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് പാലാണ്. നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യാം. ഇനി ഡ്രൈ സ്കിൻ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പാലിന് പകരമായിട്ട് തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ളത് പാല് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പാല് മൊത്തമായിട്ട് ഇതിലേക്ക് തന്നെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓയിലി സ്കിൻ ഉള്ളവർക്ക് പാല് യൂസ് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്സ് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഓയിലി സ്കിന്നിൻ്റെ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. പിന്നെ തക്കാളിയൊക്കെ ഫേസിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തൊന്നും തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ്. അതിനുശേഷം മാത്രം നിങ്ങളിത് യൂസ് ചെയ്താൽ മതി. തക്കാളിയിൽ ലൈക്കോപ്പിൻ എന്ന കണ്ടൻറ്റ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കും. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള പാല് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യും, നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കുകളൊക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ആവും, അതുപോലെ തന്നെ സ്കിൻ എപ്പോഴും നല്ല നറിഷ്ഡ് ആക്കിയിട്ടും വയ്ക്കും. അപ്പോൾ നമ്മുടെ നൈറ്റ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്ത ശേഷം ഈ ഒരു നൈറ്റ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വല്ല ടോണറൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വളരെ കുറഞ്ഞ ഒരളവിൽ എടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഫേസ് ഫുള്ളായിട്ടൊന്ന് തുടച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ ഒരു കോട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഉണങ്ങിക്കിട്ടും. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. ആ ഒരു സമയത്ത് നിങ്ങളൊരു കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്നുകൂടെ ഡ്രൈ ആവുന്ന സമയത്ത് പിന്നെയും ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങളൊരു 3 ലെയറായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ 3 കോട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറങ്ങാം. വാഷ് ചെയ്യൊന്നും വേണ്ട, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാത്രം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടും. സ്കിന് നന്നായിട്ട് തന്നെ നിറം വയ്ക്കുന്നതാണ്, നല്ലൊരു ഗ്ലോ കിട്ടുന്നതാണ്. ഡള്ളും അതുപോലെ തന്നെ ഡാമേജും ആയിട്ടുള്ള സ്കിന്നൊക്കെ നന്നായിട്ട് തന്നെ റിപ്പയർ ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ തക്കാളിയിൽ ഹൈ ലെവൽസ് ഓഫ് പൊട്ടാസ്യം അതുപോലെ തന്നെ വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിലെ ഡൾനെസ് മാറ്റിയിട്ട് സ്കിൻ എപ്പോഴും നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുഖത്ത് ചുളികൾ വരുന്നതൊക്കെ തടയാനും ഫൈൻ ലൈൻസ് ഒക്കെ തടയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. തക്കാളിയിലുള്ള ആസ്ട്രിജൻ പ്രോപ്പർട്ടീസ് നമ്മുടെ സ്കിന്നിലെ എക്സസ് ആയിട്ടുള്ള സെബൊക്കെ മിനിമൈസ് ചെയ്യും, അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നൈറ്റ് മാസ്ക് തന്നെയാണിത്. ഇങ്ങനെ സെബത്തിൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറയ്ക്കുന്നത് കൊണ്ടും മുഖത്തെ ഓയിൽനെസ് ഒക്കെ കുറയ്ക്കുന്നതുകൊണ്ടും ഇത് നമ്മുടെ സ്കിന്നിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ വരുന്നത് കുറയ്ക്കും. പിന്നെ ഓപ്പൺ പോസിൻ്റെ ഒക്കെ സൈസ് കുറയ്ക്കാനും പിമ്പിൾസിൻ്റെ ചാൻസ് കുറയ്ക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മാസ്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മോർണിംഗ് മാത്രം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. വാഷ് ചെയ്യുന്ന സമയത്ത് സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട, ചെറുപയർ പൊടി അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടൊന്ന് വാഷ് ചെയ്താലും മതി, ഒന്നും യൂസ് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല.
Thank you.